ജി ശക്തിധരന്റെ വിടുവായത്തരങ്ങൾക്ക് ഇനിയും നമ്മുടെ മാധ്യമങ്ങൾ കൊണ്ടുപോയി തലവെച്ചു കൊടുക്കുന്നല്ലോ എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. അദ്ദേഹം ആദ്യം ദേശാഭിമാനിയിലേക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഉന്നയിച്ച ആരോപണം ഗൗരവത്തോടുകൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്തു, പ്രതിപക്ഷം ഏറ്റെടുത്തു, പോലീസ് കേസെടുക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ ഫേസ്ബുക്കിൽ പറഞ്ഞതിനപ്പുറമൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് തടിതപ്പിയ ആശാൻ ഇപ്പോൾ അത് പിണറായി വിജയനും പി രാജീവുമാണ് എന്ന് പറയുമ്പോൾ അതിനെ പിന്നെയും എടുത്ത് വാർത്തയാക്കി കൊടുക്കാൻ ഈ മാധ്യമങ്ങൾക്ക് നാണമാകുന്നില്ലേ? ആ പോസ്റ്റിൽ മുഴുവൻ മാധ്യമങ്ങളെയാണ് ഉണ്ണാക്കന്മാരാക്കുന്നത്. അയാൾ പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകാനെത്തിയപ്പോൾ അവിടെ വാർത്ത പകർത്താനെത്തിയ മാധ്യമപ്രവർത്തകരോട് അയാൾ പറഞ്ഞ വർത്തമാനം കേട്ടാൽ പിന്നെ ആണായി പിറന്ന പെണ്ണായി പിറന്ന ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകരുണ്ടെങ്കിൽ അവരയാളുടെ ഏഴയലത്ത് കൂടി പോവില്ല. എന്നിട്ടും ചെന്ന് കയറി കൊടുക്കുകയാണ് ജി ശക്തിധരൻ എന്തോ അതിഭീകരമായ വെളിപ്പെടുത്തൽ നടത്തിയെന്ന്. കേരളത്തിലെ ആളുകളെ വിഡ്ഢികളാക്കുകയാണോ? പോലീസിന് മുന്നിൽ എന്തുകൊണ്ട് ഈ പേരുകൾ പറയാൻ സാധിച്ചില്ല? താൻ പോലീസിൻ്റെ മുന്നിൽ ഈ പേരുകൾ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഭൂമി വേറെ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നൊക്കെയോ എന്നൊക്കെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നത്. ഒന്നും സംഭവിക്കാനില്ലെങ്കിലും എന്തെങ്കിലും സംഭവിക്കാനുണ്ടെങ്കിലും യാഥാർത്ഥ്യത്തിൻ്റെ കണികകൾ ചെറുതായെങ്കിലും ഈ അവകാശവാദങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ശക്തിധരൻ ചെയ്യേണ്ടിയിരുന്നത് പോലീസിനോട് ആ പേരുകൾ വെളിപ്പെടുത്തണമായിരുന്നു. ഇപ്പോൾ പറഞ്ഞ പേരുകൾ അവിടെ പറഞ്ഞാൽ മതിയായിരുന്നു, എന്നിട്ട് തെളിവുകൾ കൊടുക്കണമായിരുന്നു. ഇത് വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ എവിടെയെങ്കിലും കിടന്ന് ഓരോരോ ഞെട്ടലുകൾ ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് എണീറ്റ് നിന്ന് ഞെട്ടിക്കും. കുറേ മണ്ടന്മാരായ മാധ്യമപ്രവർത്തകർ ഇത് കേട്ട് ഞെട്ടാനും, എന്നിട്ട് അതിഭയങ്കരമായ വെളിപ്പെടുത്തലെന്ന് പറയാൻ. പി രാജീവ് പ്രതികരിച്ചിട്ടുണ്ട്, യാഥാർത്ഥ്യത്തിൻ്റെ പുലവ ഏതാണ് ഏഴയലത്ത് കൂടി പോലും നടന്നിട്ടില്ലാത്ത ഒരാരോപണം. അതായത് പിണറായി വിജയനും ഈ പറയുന്ന രാജീവിനുമൊക്കെ അനഭിമതനായി മാറിക്കഴിഞ്ഞ ഒരാൾ അയാളെ വിളിച്ചെടുത്ത് നോട്ടെണ്ണിച്ചു അത്രേ. അതുതന്നെ ഇയാൾ പറഞ്ഞ ഫോഷ്കാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു. എങ്കിലും ഈ നാട് കരുതിയാ ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി ആളുകളുടെ പേര് പറയട്ടെ, തെളിവുകളൊക്കെ കൊടുക്കട്ടെ, അങ്ങനെ കേരളം കാത്തിരുന്നു. അപ്പോൾ അവിടെ വാർത്തയെടുക്കാൻ ചെന്ന മാധ്യമപ്രവർത്തകരെയും ആട്ടി ഓടിച്ചിട്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ആസനത്തിൽ കയ്യും വച്ച് പോയ ആശാനാണ് ഇപ്പോൾ തിരികെ വന്ന് പറയുന്നത് അത് പിണറായി വിജയനും രാജീവുമാണ് എന്ന്. പിണറായി വിജയനും രാജീവുമാണ് എന്നുള്ള കാര്യം ഇയാളുടെ വാക്കുകളിൽ കൂടി ഈ നാടിന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇയാൾ ഉദ്ദേശിച്ചത് അവരെ ആയിരുന്നു എന്നുള്ളത്. പക്ഷേ അതിനെന്തെങ്കിലും യാഥാർത്ഥ്യം വേണ്ടേ? ഒരാൾക്ക് ആരുടെ പേര് വേണമെങ്കിലും പറയാമല്ലോ. അങ്ങനെ പേര് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ജി ശക്തിധരൻ ഒരു മഹാകൊള്ളക്കാരനാണ് എന്നും നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്ത് എച്ചിൽ തിന്നാൻ നടക്കുന്ന ഒരാളാണ് എന്നുമൊക്കെ ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ, കാരണം പുള്ളി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? അപ്പോൾ ആർക്ക് വേണമെങ്കിലും ആരോപണം ഉന്നയിക്കാം. ആരോപണം തെളിയിക്കാനുള്ള നട്ടെല്ലുണ്ടാകണം. അതില്ലാത്ത ഒരാൾ പിന്നെയും ഇതുപോലെ വന്ന് പിച്ചും പേയും പറഞ്ഞാൽ അതിന് ശരിക്കു പറഞ്ഞാൽ ഈ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ അത്തരത്തിൽ ഈ ആളുകളെ അപവാദം പറഞ്ഞ് വരുത്തുന്നതിനു കൂടി തടവ് ശിക്ഷ ഉറപ്പാക്കുന്ന എന്തെങ്കിലുമൊക്കെ വകുപ്പ് കൊണ്ടുവരണം. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും സ്ഥലത്ത് സ്വസ്ഥമായി സ്വൈര്യമായി കെട്ടിയിട്ട് ഇതിന് വേണ്ടുന്ന ചികിത്സ ബന്ധുക്കൾ ആരെങ്കിലും കൊടുക്കണം.